എത്തിയോ? മന്ത്രിമാരുടെ ബന്ധുക്കളൊക്കെ ടവടവേന്ന് രാജിയാവുക. പ്രസിഡന്റ് മാനമാണ് വലുതെന്ന് പറഞ്ഞ് എല്ലാം വലിച്ചു വിടുവല്ലയോ. ജലീൽ മന്ത്രിയുടെ സ്വന്തക്കാരനൊപ്പം സുധാകരൻ സഖാവിന്റെ ബബർനോദിയും രാജിവെച്ചൊഴിഞ്ഞു അല്ലേ? ഇക്കട്ടെ ഇക്കട്ടെ, ഈ ജാതി ഷോ കൊണ്ട് സുധാകരൻ മൂപ്പ് രക്ഷപ്പെട്ടേക്കാം. സാഹിബിനെ നമ്മൾ വിടൂലെന്ന് ഓരോ ബേപ്പിക്കാണ്ട് ലീഗ് ആടങ്ങൂലപ്പാ. ജലീൽ സഖാവ് എന്തിനാ രാജിവെക്കുന്നത്? നിയമനം വഴിവിട്ടതാണെങ്കിലും കൊച്ചാപ്പയുടെ മകൻ സർക്കാരിൽ നിന്ന് ഒരു നയാ പൈസ കൈപ്പറ്റിയിട്ടില്ലല്ലോ. അത് കൊള്ളാല, കള്ളനെ പിടിക്കുമ്പോ തൊണ്ടി മുതൽ മടക്കി കൊടുത്ത കുറ്റം കുറ്റമല്ലാണ്ടാവോ നീ? പക്ഷേ ഈ സർക്കാരിന്റെ ലൈൻ അതാണെങ്കിലോ? ഇതുപോലെ ബ്രൂവറി വിവാദമായപ്പോ ആ ഇടപാട് റദ്ദാക്കിയല്ലേ അന്ന് തടിയൂരിയത്. പിന്നെ ഇതിന് മാത്രം എന്താ ഒരു പ്രത്യേകത? ഇത് ഈ സർക്കാരിന്റെ മാത്രം നയമൊന്നും അല്ല പ്രസിഡന്റ്. സോളാർ വിവാദം കത്തിയപ്പോ അന്ന് നമ്മുടെ കുഞ്ഞുൻ സാർ എന്നാ പറഞ്ഞേ? ഈ ഇടപാടിലൂടെ ഗവൺമെന്റിന് ഒരു രൂപ നഷ്ടമായിട്ടില്ല, അതുകൊണ്ട് അന്വേഷണവും വേണ്ട, കേസും വേണ്ടെന്നില്ലയോ? ഇങ്ങളെനി എന്തെന്ന് പറഞ്ഞാലും ഞമ്മൾ വിടൂലപ്പാ. ഒന്നിന് പുറകെ ഒന്നായി എത്തിര നേമനാ ഒരു ബൈവിട്ട് ശരിയെന്നറിയാം ഇങ്ങക്ക്? മലപ്പുറത്തെ ഒരു വീട്ടമ്മേനെ പിടിച്ച് മന്ത്രിമന്ദിരത്തിന്റെ തോട്ടക്കാരിയാക്കി. കീരമ്പാറ പഞ്ചായത്തിലെ കുടിവെള്ളം ഊറ്റുന്ന കമ്പനിക്ക് കണ്ണു അടച്ച് ലൈസൻസ് അങ്ങ് കൊടുത്ത്. അവും പോരാഞ്ഞി കിലയിലെ അപ്പോയിന്റ്മെന്റും. ഇങ്ങനെ ബൈവിട്ട കേസ് നാലായില്ലേ? നാലല്ല, അഞ്ചായി ആശാനെ. ജലീൽ മന്ത്രിയുടെ ഭാര്യയുടെ നിയമനത്തിലും ചട്ടം എങ്ങനെ നടന്നിട്ടുണ്ടെന്നാ യൂത്ത് കോൺഗ്രസ് കാർ ഇപ്പൊ പറയുന്നത്? അതാ നമ്മൾ പറഞ്ഞേ, കോച്ചാപ്പാനെ നമ്മൾ വിടൂല. എന്റെ ഈശോയേ, ഇവരെല്ലാം കൂടെ ഇങ്ങനെ തുടങ്ങിയ മന്ത്രിമാരെങ്ങനെ നാട് ഭരിക്കും? രാഷ്ട്രീയ കസർത്തുകൾ പലതും നടത്തി ഒന്ന് മന്ത്രിയാകുമ്പോൾ വീട്ടുകാരല്ലാതെ പിന്നെ നാട്ടുകാരാണോ ഉദ്ധരിക്കേണ്ടത്? ഇത് കൊള്ളാമല്ലോ. തന്നിഷ്ടം പൊന്നിഷ്ടം ആരാന്റെ ഇഷ്ടം വെമ്മിഷ്ടം. Thank you.